നമസ്കാരം. രാമചരിതത്തിൽ നിന്നു തുടങ്ങുന്ന മലയാള കാവ്യഭാഷയുടെ രണ്ടാം ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന കണ്ണശകൃതികളെ കുറിച്ചും രാമകഥാപാട്ടിനെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മധ്യകാല മലയാള സാഹിത്യത്തിൽ നിന്നും ഭാഷയ്ക്ക് ലഭിച്ച അമൂല്യമായ കാവ്യങ്ങളാണ് നിരണം കൃതികൾ അഥവാ കണ്ണശകൃതികൾ. ഇവ രചിച്ചിരിക്കുന്നത് നിരണം കവികളാണ്. ആദ്യ കാവ്യമായ രാമചരിതത്തിൻ്റെയും ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെയും കാലഘട്ടത്തിനിടയിലുള്ള കാവ്യ ഭാഷയുടെ പ്രതിനിധികളാണ് നിരണം കവികൾ. കൊല്ലവർഷം 575-675 കാലഘട്ടമാണ് നിരണം കവികളുടെ കാലമായി കരുതിപ്പോരുന്നത്. മാധവ പണിക്കർ, രാമപണിക്കർ, ശങ്കര പണിക്കർ എന്നിവരാണ് നിരണം കവികൾ. ഇവർ ഒരു കുടുംബമായതുകൊണ്ടോ അതോ ഒരേ ദേശമായതുകൊണ്ടോ അതുമല്ല ഇവരുടെ രചനാ ശൈലിയിലെ സാമ്യതയോ ആണ് നിരണം കവികൾ എന്ന വിശേഷണം ഇവർക്ക് നൽകിയത് എന്നതിനെ ചൊല്ലി പണ്ഡിതന്മാർക്കിടയിൽ ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നു. കണ്ണശരാമായണം, കണ്ണശഭാഗവതം, ശിവരാത്രി മഹാത്മ്യം, ഭാഷാ ഭഗവത്ഗീത, ഭാരതമാല, സീതാസ്വയംവരം മമ്മാനപ്പാട്ട്, ശ്രീവല്ല കീർത്തനം എന്നിവയാണ് ഇന്നവരെ കണ്ടുവിട്ടിട്ടുള്ള കണ്ണശ കൃതികൾ. കണ്ണശരാമായണം നിരണം കൃതിയിൽ ഏറ്റവും മികച്ചതായി രാമപണിക്കരുടെ രാമായണത്തെ കണക്കാക്കുന്നു. വാത്മീകി രാമായണത്തിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ പൂർണ്ണ അവതരണമെന്ന് കണ്ണശരാമായണത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. വാത്മീകി പറയുന്നത് മനുഷ്യനായ രാമൻ്റെ കഥയാണ്. എന്നാൽ കണ്ണശനെ നയിക്കുന്നത് അവതാര രാമനെ സംബന്ധിച്ച ബോധനമാണ്. വാത്മീകി രാമായണത്തിൽ 24,000 വരുന്ന ശ്ലോകങ്ങളുണ്ട്. എന്നാൽ കണ്ണശരാമായണത്തിൽ 3,059 പാട്ടുകളാണ് ഉള്ളത്. ഭാഷ ഭഗവത്ഗീത. വ്യാസൻ രചിച്ച ഭഗവത്ഗീതയെ സമ്പൂർണമായി സംഗ്രഹിച്ച് ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നിരണത്ത് മാധവ പണിക്കരാണ്. നിരണം കൃതികളിൽ ആദ്യം കണ്ടുകിട്ടിയതും ഭാഷ ഭഗവത്ഗീതയാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഭാഷ ഭഗവത്ഗീത. വ്യാസം രചിച്ച ഭഗവത്ഗീതയെ സമ്പൂർണമായി സംഗ്രഹിച്ച് ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നിരണത്ത് മാധവ പണിക്കരാണ്. നിരണം കൃതികളിൽ ആദ്യം കണ്ടുകിട്ടിയതും ഭാഷ ഭഗവത്ഗീതയാണെന്ന് കരുതപ്പെടുന്നു. ഭഗവത്ഗീതയിലെ അർത്ഥസാന്ദ്രവും ഗഹനത്വ നിർഭവവുമായ 700 ശ്ലോകങ്ങളാണ് സാര. ഭഗവത്ഗീതയിലെ അർത്ഥസാന്ദ്രവും ഗഹനത്വ നിർഭവവുമായ 700 ശ്ലോകങ്ങളുടെ സാരം മാധവ പണിക്കർ 328 പാട്ടുകളായി സംഗ്രഹിക്കുന്നു. ഭാരതമാല. നിരണം കവികളിൽ ഒരാളായ ശങ്കര പണിക്കരുടെ കൃതിയാണ് ഭാരതമാല, മലയാളത്തിലെ ആദ്യത്തെ ഭാരത സംഗ്രഹം. ആദ്യ ഭാരതം ദശമസ്കന്ധം കഥയും തുടർന്ന് മഹാഭാരത കഥയും സംഗ്രഹിച്ചു ചേർത്തിരിക്കുന്നു. 120,000 ശ്ലോകമുള്ള മഹാഭാരതം 3,163 ശീലുകളായി ഒതുക്കുന്നു. വളരെ പ്രയാസമേറിയ ഈ കാവ്യയജ്ഞം ശങ്കര പണിക്കർ ഭാഷയുടെ അവികസിത കാലത്ത് ഏറ്റെടുത്ത് പൂർത്തിയാക്കിയതിനാൽ ഇതിൻ്റെ പ്രാധാന്യം ഏറുന്നു. നിരണം കൃതികളിലെ കാവ്യ സമീപനം ദ്രാവിഡ സംഘാതാക്ഷര നിബന്ധമല്ലാതായി. ഇവിടെ പാട്ടിൻ്റെ നിർവചനത്തെ മാറ്റിമറിക്കുകയാണ് നിരണം കൃതി ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, സംസ്കൃത തത്സംഭവങ്ങളെ ധാരാളമായി കാവ്യത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ താലവ്യാദേശം, സ്വരസംവരണം, അനുനാസികാദി പ്രസരം എന്നിവ കാണാം. നിഷേധരൂപങ്ങളുടെ അനുപ്രയോഗം ധാരാളം കാണുന്നുണ്ട്. സംബന്ധിക പ്രത്യയങ്ങളുടെ വരവും നിരണം കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിരണം കൃതികളിലെ പൊതുസവിശേഷതകൾ. നിരണം കൃതികൾ സ്വതന്ത്രമായ രചനകളാണ് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സംസ്കൃതത്തിലെ ഇതിഹാസ പുരാണങ്ങളായ രാമായണവും ഭാഗവതവും ഭാരതവും ഭഗവത്ഗീതയും അതിൻ്റെ തനിമയെ നഷ്ടപ്പെടാതെ ലളിതമായ ഭാഷയിൽ സംഗ്രഹീത വിവർത്തനങ്ങളായി മലയാളത്തിന് ലഭിച്ചത്.
അതുപോലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ആരംഭവും നീരണം കവികളിലാണ് തുടങ്ങിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഭക്തിക്ക് മാത്രമല്ല ജ്ഞാനത്തിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായാണ് ഭക്തിയെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രത്യേകത അവതരണത്തിലെ നാടകീയതയാണ്. ഇത് ഈ സാഹിത്യത്തെ കൂടുതൽ ജനപ്രീതിയാർജിക്കാൻ സഹായിച്ചു എന്നു എനിക്ക് പറയാവുന്നതാണ്. രാമകഥാപാട്ട് അയ്യപ്പിളി ആശാൻ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ അവ്വാടുതുറയിൽ കോവളം കവികളെന്ന് പ്രസിദ്ധരായവരിൽ ഒരാളായ അയ്യപ്പിളി ആശാനാണ് രാമകഥാപാട്ടിൻ്റെ കർത്താവ്. രാമകഥാപാട്ടിൻ്റെ രചനാകാലത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചേലനാട്ട് അച്യുതമേനോൻ AD 10 ഇതിൻ്റെ രചന എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. രാമകഥാപാട്ടിലെ ഏതാനും ഭാഗങ്ങൾ ആദ്യമായി പ്രകാശിപ്പിച്ച ഉള്ളൂർ രാമചരിതത്തോടൊപ്പം ഇതിനെയും പ്രാചീന മലയാള മാതൃകയായി പരിഗണിക്കുകയും 15-ാം ശതകത്തിലുണ്ടായ കൃതിയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. രാമകഥാപാട്ടിൻ്റെ സമ്പൂർണ്ണ പ്രകാശം നിർവഹിച്ച ഡോക്ടർ PK നാരായണപിള്ള കാവ്യസംഗതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 15-ാം നൂറ്റാണ്ടിലുണ്ടായ കൃതി ഇതെന്ന് വ്യക്തമാക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് രാമായണത്തെ അടിസ്ഥാനമാക്കിയാണ് രചിച്ചിരിക്കുന്നത് എന്നതാണ്. ഗാനകാവ്യ പാരമ്പര്യം. ഏതുക, മോന, അന്ത്യാദിപ്രാസം എന്നിവ ദീക്ഷിച്ച് ദ്രാവിഡ ശൈലിയിൽ രചിക്കപ്പെട്ട ഗാനകാവ്യമാണ് രാമകഥാപാട്ട്. ഇത് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന കൃതിയാണ് നമുക്ക് പറയാം. എന്നാൽ പാട്ടിൻ്റെ അടിസ്ഥാന സ്വഭാവമായ ദ്രാവിഡ സംഗാത പാഠം കൈയൊഴിയുന്നതും സംസ്കൃതത്തിൻ്റെ അനുപ്രവേശം നല്ല രീതിയിൽ സാധ്യമാക്കുന്നതുമായ ഭാഷയാണ് രാമകഥാപാട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ 3 ഭാഷകളുടെ സംയോഗം നമുക്ക് രാമകഥാപാട്ടിൽ കാണാനും സാധ്യമാകുന്നു. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ പൗരാണിക ഇതിവൃത്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റ് തെക്കൻ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാട്ട് മാതൃക ഇവിടെ സൃഷ്ടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഇതൊരു ഭക്തികാവ്യം അല്ല, മറിച്ച് ഒരു രംഗാവിഷ്കാര കാവ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ജനപ്രീതി ആർജിച്ച ഒരു കാവ്യം കൂടിയാണ്. അതിന് കാരണം ഇതിൻ്റെ ലളിതമായ അവതരണ ശൈലി തന്നെയാണ്.